Talastana Jilla, Nemasava, the Renedipa, Adorapum, the Natadesa Soimberna, the Renedipa. A Nemasava, the Renedipin, a dress rehearsalana, Tadesa Soimberna, the Renedipa. A Tadesa Soimberna, the Renedipil, Etum center focus Aguna, whatever Kakshiana, other BJPian. എന്തുകൊണ്ട് ഇടതുമുന്നണിയെ കുറിച്ച് പറയുന്നില്ല എന്തുകൊണ്ട് യുഡിഎഫിനെ കുറിച്ച് പറയുന്നില്ല പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം കേരളത്തിൽ യുഡിഎഫും എൽഡിഎഫും മാറി മാറി എപ്പോഴും അധികാരത്തിൽ വരുന്ന ഇടമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഫോക്കസ്ഡ് ആവുമ്പോൾ തിരുവനന്തപുരം ജില്ല ഫോക്കസ്ഡ് ആവുമ്പോൾ എൽഡിഎഫ് എത്ര സീറ്റ് നേടും യുഡിഎഫ് എത്ര സീറ്റ് നേടും എന്ന് പ്രത്യേകിച്ച് നാം പരിശോധിക്കേണ്ട സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല കാരണം എന്തായാലും അവർ നേടും എന്ന് ഉറപ്പാണ് അവിടെ ബിജെപി എന്തു നേടുന്നതനുസരിച്ചായിരിക്കും ഇത്തവണ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഒക്കെ എൽഡിഎഫ് എത്ര നേടില്ല എന്നും യുഡിഎഫ് എത്ര നേടില്ല എന്നും തിരിച്ചറിവുണ്ടാവുക ആ തിരിച്ചറിവിനെ തുടർന്നാണ് ഭാരത് ലൈവ് ഈ ഇലക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ബിജെപിയെ ഫോക്കസ് ചെയ്ത് ചില അന്വേഷണങ്ങൾ നടത്തുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി നേടുമെന്നും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് സീറ്റുകൾ നിയമസഭാ സീറ്റുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടും എന്നുമുള്ള വളരെ കൃത്യമായ റിപ്പോർട്ട് ഇടതുപക്ഷ ചേരിയിൽ തന്നെ സജീവ ചർച്ചയാകുന്നു ഇടതുപക്ഷ ഇടങ്ങളിലെ റിപ്പോർട്ടായിട്ടാണ് ഇത് ഭാരത് ലൈവിന് ലഭിക്കുന്നതും ഭാരത് ലൈവ് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി നേടുമോ എന്നുള്ള ചോദ്യത്തിന് ഇടതു കോട്ടകളും ഇടതു കോട്ടകളിലെ ഇലക്ഷൻ അനാലിസിസ് എക്സ്പേർട്സും പറയുന്നു ഈ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി സ്വന്തമാക്കാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു ഒരു വോട്ടിംഗ് പാറ്റേൺ സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് വോട്ടിംഗ് പാറ്റേൺ ആണ് എങ്കിൽ അടിയൊഴുക്കുകൾ ഉണ്ടായില്ല എങ്കിൽ സുരേന്ദ്രനെ വെട്ടിമലർത്താനും സുരേന്ദ്രനെ തോൽപ്പിക്കാനും ബി ജെ പിയിലെ ഒരു വിഭാഗം വോട്ട് മറിച്ചില്ല എങ്കിൽ ബി ജെ പിയുടെ ഈ വലിയ മുന്നേറ്റം തടയിടാൻ എൽ ഡി എഫും യു ഡി എഫും ഒത്തുകളിച്ചില്ല എങ്കിൽ ഒരു സ്ട്രൈറ്റ് സ്ട്രൈറ്റ് നെക്ക് ടു നെക്ക് ഫൈറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുന്നതെങ്കിൽ ഒരു സ്ട്രൈറ്റ് വേ ഇലക്ഷൻ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഒരു നേരിട്ട് സുതാര്യമായ തെരഞ്ഞെടുപ്പ് അങ്ങനെ വരികയാണെങ്കിൽ ഈ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കും ബി ജെ പി ഭരിക്കും അത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാത്രം മാറില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിക്കുകയാണ് എങ്കിൽ വരുന്ന മാസങ്ങൾക്കപ്പുറം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തു നിന്ന് മൂന്ന് സീറ്റുകൾ ബി ജെ പി നേടും ആ അർത്ഥത്തിൽ ബി ജെ പി തലസ്ഥാന ജില്ലയിൽ ചരിത്രം തിരുത്തി എഴുതും അല്ലെങ്കിൽ ചരിത്രം കുറിക്കും എന്നുള്ള വസ്തുത പറയുന്നത് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും കോട്ടക്കൊത്തളങ്ങളിലെ ചർച്ചയാണ് എന്നുള്ളത് കൂടി ഭാരത് ലൈവ് അവതരിപ്പിക്കുന്നു അപ്പോൾ സി പി എം ഇപ്പോൾ ഭയക്കുന്നത് എൽ ഡി എഫ് ക്യാമ്പ് ഭയക്കുന്നത് തങ്ങളുടെ എക്കാലത്തെയും കുത്തകയായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിക്കും എന്നുള്ള ഭയം ആ ഭയത്തിന് യഥാർത്ഥ അടിസ്ഥാനമാകുന്നത് എന്തുകൊണ്ട് ബി ജെ പി എന്നുള്ള ചോദ്യത്തിന് അടിസ്ഥാനമാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 സീറ്റുകളുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ 100 സീറ്റുകളിൽ ഏറ്റവും മുന്തിയ തലത്തിലേക്ക് ഈ ലഹരിക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ബിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവും ഒക്കെ പ്രതിസ്ഥാനത്തു നിൽക്കെ വിനോദിനി ബാലകൃഷ്ണൻ വളരെ വൈകാതെ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട സാഹചര്യം നിലനിൽക്കെ അതോടൊപ്പം തന്നെ മറ്റ് ബിനാമി ട്രാൻസാക്ഷൻസ് ഒക്കെ പുറത്തു വരുമെന്നുള്ള സാഹചര്യം നിലനിൽക്കെ സംഘടനാ സംവിധാന രീതിയിൽ വളരെ ദുർബലമാകുന്ന യു ഡി എഫ് ഇടം ഇത് തിരുവനന്തപുരം ജില്ലയെ ഫോക്കസ് ചെയ്ത് മാത്രമാണ് അനാലിസിസ് കേരളത്തിൽ മൊത്തമായി യു ഡി എഫിന് വലിയ മുന്നേറ്റം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ തലസ്ഥാനത്തെ 100 വാർഡുകൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട 100 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പല ഇടങ്ങളിലും ഇത്തവണ വിള്ളൽ വീഴും അവരുടെ സംഘടനാപരമായി ചലിക്കാൻ കഴിയാത്ത അവസ്ഥ യു ഡി എഫിനുണ്ട് ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റം ഈ നഗരസഭാ പരിധിയിൽ കാണുന്നത് 100 വാർഡുകളിൽ കാണുന്നത് തിരുവനന്തപുരം നിയോജക മണ്ഡലമാകട്ടെ നേമം നിയോജക മണ്ഡലമാകട്ടെ വട്ടിയൂർക്കാവാകട്ടെ കഴക്കൂട്ടമാകട്ടെ കോവളം നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമാകട്ടെ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള
തിരുവനന്തപുരം കോർപ്പറേഷൻ, അവിടെ തലസ്ഥാന ജില്ല തിരുവനന്തപുരം നിയോജക മണ്ഡലം, അഡ്വക്കേറ്റ് ആന്റണി രാജുവിനെ വെറും 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം ആന്റണി രാജുവിനോട് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ ശ്രീശാന്ത്, അതോടൊപ്പം കരക്കൂട്ടത്ത് 2-ാം സ്ഥാനം ബി ജെ പി, നേമം സിറ്റിംഗ് സീറ്റ്, വട്ടിയൂർക്കാവ് 2-ാം സ്ഥാനം, കോവളം എന്ന് പറയുമ്പോൾ അവിടുത്തെ വെങ്ങാനൂർ ഡിവിഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, അവിടെ ബി ജെ പി ആണ് അവിടുത്തെ സിറ്റിംഗ് സീറ്റ്. അപ്പോൾ നിലവിൽ തന്നെ വലിയ മുന്നേറ്റം 5 വർഷം മുമ്പ് ബി ജെ പി നേടിയിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ബി ജെ പി നേടിയിട്ടുണ്ട്. ആ 2019 തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം, ഓരോ വാർഡ് കേന്ദ്രീകരിച്ചുള്ള ചിത്രങ്ങളനുസരിച്ച് ബി ജെ പി സുശക്തമാണ്. ആ അർത്ഥത്തിൽ ഇടതു ക്യാമ്പുകൾ പറയുന്നു ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി നേടും എന്നുള്ളതിനോടൊപ്പമോ അതിലേറെയോ സി പി എമ്മിനെ വിരട്ടുന്നത്, സി പി എം വിരളുന്നത്, ഈ കോർപ്പറേഷൻ നേടിക്കഴിഞ്ഞാൽ ആ കോർപ്പറേഷൻ നേടിക്കഴിഞ്ഞാൽ എന്നുള്ളത് പറയുമ്പോൾ നിലവിലെ അവസ്ഥ കോർപ്പറേഷൻ നേടാനുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ തന്നെ കോർപ്പറേഷൻ നേടാം ബി ജെ പിക്ക് എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ലയിൽ നിന്ന് മാത്രം, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം 3 സീറ്റുകൾ ബി ജെ പി നേടും. കോർപ്പറേഷൻ നേടിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇതിൽ വലിയ മാറ്റമുണ്ടാകും, മാറ്റമുണ്ടാകാനുള്ള സാഹചര്യമാണ് ഇടതുപക്ഷ കോട്ടകൾ നമ്മളോട് പറയുന്നത്. പക്ഷെ നിലവിലെ അവസ്ഥയിൽ മറ്റ് അടിയൊഴുക്കുകൾ ഉണ്ടായില്ല എങ്കിൽ, ബി ജെ പിക്ക് അകത്ത് പിൻവെട്ടും കുതികാൽ വെട്ടും ഉണ്ടായില്ല എങ്കിൽ, ബി ജെ പിയുടെ വിജയം തടയുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ ഉണ്ടാകുന്നതുപോലെ എൽ ഡി എഫും യു ഡി എഫും ഒത്തുതീർപ്പല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് അടിയൊഴുക്ക് ഉണ്ടാക്കിയില്ല എങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കുറി ബി ജെ പിയുടെ ഭരണത്തിന് കീഴിൽ വരും. മാത്രവുമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ലയിൽ നിന്ന് മാത്രം 3 സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് ഭയക്കുന്നതും വിറയ്ക്കുന്നതും സി പി എം കോട്ടകൾ തന്നെയാണ്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അതിശക്തമായ പ്രചരണ പരിപാടികൾ ആ പ്രചരണത്തിൻ്റെ അവസാന രീതികളിൽ സി പി എമ്മും ഇടതുമുന്നണിയും പുറത്തിറക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയുന്നിടത്ത് അതിശക്തമായ പ്രതിരോധ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സി പി എമ്മും ഇടതുമുന്നണിയും നേതൃത്വം നൽകുന്നു. അതിൻ്റെ ആദ്യത്തെ നാന്ദി കുറിക്കലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന എ വിജയരാഘവൻ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താതെ ആ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ സംഗമം സാക്ഷാൽ എം എ ബേബി തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തതിനു പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയം, ഒരു വലിയ ഇടതു രാഷ്ട്രീയം, വരാൻ പോകുന്ന പ്രതിരോധ അടിയൊഴുക്കുകൾ, സി പി എം മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രതിരോധ അടിയൊഴുക്കുകളുണ്ട്. ആ അടിയൊഴുക്കുകളുടെ ആദ്യ ചിഹ്നമായിട്ട് ഇത് വായിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി സംഗമം ആ വേദി ഉദ്ഘാടകനായി വന്നത് സാക്ഷാൽ എം എ ബേബിയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാം ശ്രദ്ധിച്ചാൽ അറിയാം എം എ ബേബി പാർട്ടി പരിപാടികളിൽ ഒന്നും സജീവമായി പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. എം എ ബേബിയുടെ ശബ്ദം സൈലന്റ് ആയിരുന്നു. അതേ എം എ ബേബി തലസ്ഥാനത്തെ 100 LDF സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ചടങ്ങിൽ അവിടെ ഉദ്ഘാടകനായി എന്നുള്ളതും അതിന് നേതൃപരമായ പങ്ക് വഹിച്ചു എന്നുള്ളതും രാഷ്ട്രീയമായി നിസ്സാരമായി കാണേണ്ട, പ്രത്യേകിച്ചും പുതിയൊരു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ചാർജ് എടുത്തതിന് തൊട്ടു പിന്നാലെ എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അങ്ങനെ ബി ജെ പി നേടുന്ന ഈ മുന്നേറ്റം ഇടതു കോട്ടകളെ അക്ഷരാർത്ഥത്തിൽ വിറളി പിടിപ്പിക്കുന്നു, പ്രകമ്പനം കൊള്ളിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വ്യക്തമാകുന്നത്.